നമസ്കാരം, ജോസൂട്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ മണിമലയിലാണ് കേട്ടോ. മണിമലയിൽ നമ്മുടെ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആർ ജെ ക്യാമറയിൽ, അതായത് എൻ്റെ ബാക്കിൽ കാണാം ബസ് സ്റ്റാൻഡ് ഉണ്ടോ. അപ്പോൾ വഴി അറിയാത്ത ആൾക്കാർ പറഞ്ഞത് കാണിച്ചത് ആർ ജെ ക്യാമറയിലാണ്. ഇന്ന് ഒരുപാട് ക്യാമറസ് ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ ബാക്കിൽ കാണാം കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്കിവിടെയുള്ള സ്റ്റോക്കുകളും മൊത്തം അപ്ഡേറ്റ് കാണിക്കുന്നതായിരിക്കും. കസ്റ്റമേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. നമ്മൾ കസ്റ്റമേഴ്സ് അഭിപ്രായങ്ങൾ നമ്മൾ റിയലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് ഒരുപാട് ക്യാമറ ഉണ്ട് കേട്ടോ നമ്മുടെ ബാക്കിൽ കാണുന്നത്. ഇന്ന് ക്യാമറകളും ലെൻസുകളും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കി ലെൻസുകൾ ഇരിക്കുന്നുണ്ടോ. ഒരുപാട് ലെൻസുകൾ, ക്യാമറകളൊക്കെ നിക്കോണും കാനോണും സോണിയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെയാണ് നോക്കാൻ പോകും അല്ലേ? അതെ. അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇന്ന് നമുക്ക് 10,000 രൂപയുടെ ക്യാമറ ഉണ്ട്. 10,000 രൂപ മുതൽ ക്യാമറ ഉണ്ട്. ഏതാ 10,000 രൂപയുടെ ക്യാമറ? ഇപ്പം ഇത് നല്ല അത്യാവശ്യം നല്ല സ്റ്റുഡിയോക്കാരൊക്കെ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുന്ന ക്യാമറയാണ്. ഈ കണ്ടീഷനിൽ കിട്ടാൻ പാടാ, മാർക്കോ കാര്യങ്ങളോ ഒന്നും മാഞ്ഞിട്ടില്ല. D90 മോഡലിഷ്ടം മോഡല, ഡിസ്പ്ലേക്ക് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്കത് 10 രൂപയ്ക്ക് വരാം. ബോഡിയും കിറ്റ് ലെൻസ് 855 ലെൻസ് അടക്കം 10 രൂപയ്ക്ക്. ബോഡിയും 1850 ലെൻസ് അടക്കം 10 രൂപയ്ക്ക്. അതെ. അപ്പം അടുത്ത ഏതാ നമുക്ക് ഇരിക്കുന്നത്? നമുക്ക് അങ്ങനെ നോക്കിയാൽ പിന്നെ 3-2 വരുന്നുണ്ട്. 3-3 ഒക്കെ ഉണ്ട്. 3-3 ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 12 രൂപ ആ റേറ്റ് ഒക്കെ തരാം. 12,000 രൂപയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ എടുക്കാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അധികം വില ഇല്ലാത്ത ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 12 രൂപയുടെ ക്യാമറ മുതൽ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്ന് കാണിച്ചേക്കാം. നമുക്ക് ഇതുണ്ടോ ക്യാമറ ഞങ്ങൾക്ക് കാണിക്കാം. അപ്പൊ ഇതിന് 12,000 രൂപ. അടുത്ത നമുക്ക് 500 സ്ക്രീൻ ഫ്ലിപ്പ് ഫ്ലിപ്പ് ചെയ്യുന്ന സ്ക്രീൻ ഉള്ളത്. അതെ. അതെങ്ങനെ റേറ്റ് വരുന്നത്? അത് നമുക്ക് 15 രൂപ തൊട്ട് ഫ്ലിപ്പ് സ്ക്രീൻ വരുന്ന ക്യാമറ. 15,000 രൂപ മുതൽ. അതെ. ഇതൊന്ന് ക്ലോസ് ചെയ്ത് കാണിക്കാം അല്ലേ. നല്ല ക്ലീൻ കണ്ടീഷൻ തന്നെ. ക്ലീൻ കണ്ടീഷനുള്ള ക്യാമറയാണ്. ഫ്ലിപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ റേറ്റ് 15 രൂപ. 15 രൂപ. ബാക്കി അടുത്തത് അതിന്റെ തന്നെ ഫൈറ്റും വരുന്നുണ്ട്. നമുക്കിപ്പം 17 രൂപ ആ റേറ്റ്. 17,000 രൂപയ്ക്ക് അതും ഈ കിറ്റ് ലെൻസ് അടക്കം. കിറ്റ് ലെൻസ് അടക്കം നല്ല പുത്തൻ കണ്ടീഷൻ, പുതിയ കണ്ടീഷനില്. പിന്നെ നമുക്ക് 3-5 വന്നു. ഇപ്പൊ 6-7 പീസ് ഇരിക്കുന്നുണ്ട് വിത്ത് വാറന്റി തന്നെ ഇരിക്കുന്നത്. ഓക്കെ. അതെങ്ങനെ റേറ്റ്? 6 മാസം 7 മാസം കമ്പനി വാറന്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഫുൾ ബോക്സ് പീസ് ഇരിക്കുന്നുണ്ട്. ഓക്കെ. ഇതൊന്ന് ഇതൊന്നും അടുത്ത് കണ്ടോ കേട്ടോ. നമുക്ക് 22-20 രൂപയുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 20 രൂപ 22-23 ബാക്കി ചാർജർ മെമ്മറി കാർഡ് എല്ലാം ഉണ്ട്. എത്ര ജിബി മെമ്മറി കാർഡാ വരുന്നത്? അത് നമുക്ക് 14 GB 16 GB 8 GB ഉള്ള അനുസരിച്ച് നമുക്ക് ചെയ്തു. അപ്പൊ വേറെ ഏതാണ്? നമുക്ക് 53 ഇപ്പൊ ഒരു ഓഫർ ഇട്ട് കൊടുക്കാൻ പറയുന്നത് 17,500 5300 ഇത് എത്ര രൂപ? 17,500. നമുക്ക് നമ്മളെ വില പുറത്തൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പോൾ ഇതിനകത്തൊക്കെ 5-6 രൂപ കൂടാനുള്ള സാധ്യത. 25-27 രൂപ കൊടുക്കുന്നുണ്ട്. അത്രയുള്ള വ്യത്യാസമുള്ള സാധനം നമുക്ക് ഇവിടെ 17 രൂപ. 5-3 തന്നെ നല്ല ക്ലീൻ കണ്ടീഷൻ. വിത്ത് ലെൻസ് അടക്കം 22 രൂപ. ഷട്ടറൊക്കെ ഒരു 5,000 താഴെ മാക്സിമം പോകത്തുള്ളൂ. സ്ക്രാച്ച് പോലും ഇല്ല. ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇതൊക്കെ കാണിക്കാൻ പുത്തൻ കണ്ടീഷൻ. പുത്തൻ കണ്ടീഷൻ. പുതിയ ക്യാമറ എങ്ങനെ എടുക്കുന്നത്? അതുപോലെ ഇത് റേറ്റ് വരുന്നത് അത് 22 രൂപയ്ക്ക്. 22 രൂപയ്ക്ക് കിറ്റ് ലെൻസ് അടക്കം. കിറ്റ് ലെൻസ് അടക്കം. ഓക്കെ. നെക്സ്റ്റ് 5500. അതെന്താ? അത്യാവശ്യം ടോപ്പ് നിൽക്കുന്ന സാധനമാണ്. 5/6 സെയിം ക്യാമറയാണ്. ടച്ച് വൈഫൈ എല്ലാ ഓപ്ഷൻസും വരുന്നതാണ്. ഇതെങ്ങനെ നമുക്ക് 28-29 ആ റേറ്റ് ചെയ്ത് തരാം. 28 രൂപയ്ക്ക്. 28 രൂപയ്ക്ക് ഇതിന്റെ ലെൻസും കാര്യങ്ങളും നമുക്ക് വരുന്നത്. വേറെ ഏതാ ഉള്ളത്? ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ചെറിയ സ്ക്രാച്ച് പോലും കാണിക്കാം. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം കാണാം. കണ്ടില്ലേ? നോക്ക്, ഇതൊക്കെ ക്ലീൻ ആയിട്ട് ഒരു ഒന്നും മാഞ്ഞിട്ടില്ല. ഇതെല്ലാം അതിന്റെ എല്ലാ പ്രിന്റിംഗും ചെറിയ മാറ്റം പോലും ഇതിനില്ല. അതുതന്നെ 5/6 ഇതിപ്പം നിക്കോണിന്റെ അത്യാവശ്യം നല്ല ടോപ്പ് ക്യാമറയാ. നമുക്ക് 30-32. അതെ. ഓക്കെ. 30-32 അറേഞ്ച് ചെയ്തുതരാം. ഓക്കെ ഓക്കെ. അപ്പം ഇത് ഇതിനകത്ത് എന്താ ഇതിന്റെ കൂടെ അക്സസറീസ് വേറെ എന്താ ഉള്ളത്? നമുക്കെല്ലാം കംപ്ലീറ്റ് സ്ട്രാപ്പ് ബാഗ് ചാർജർ എല്ലാം അടക്കുന്നത്. ഓക്കെ. അപ്പം പിന്നെ ഈ ഇത് കൂടാതെ ഉള്ള ഏതൊക്കെയാ ഉള്ളത്? പിന്നെ 72 ബോക്സ് പീസ് സാധനം ഉണ്ട്. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? നമുക്ക് ബോഡി തന്നെ 32 രൂപയ്ക്ക് ചെയ്ത്. ബോഡി തന്നെ. ലെൻസും കൂടെ ആകുമ്പോഴോ? ലെൻസും കൂടെ ആകുമ്പോൾ ഇത് 18-105 എന്ന ലെൻസ് ചെയ്ത കിടക്കുന്നത്. ഇതിനപ്പോൾ എന്ത് റേറ്റ് വരും? ഇത് നമുക്കൊരു 42 രൂപയ്ക്ക് ചെയ്ത്. 42,000 രൂപയ്ക്ക് ഈ ഇത് കിടക്കുന്ന ഈ ലെൻസ് അടക്കം. ഈ ലെൻസ് അടക്കം. ഓക്കെ. 18-140 ലെൻസ് ആണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. അതിനപ്പോൾ 42 രൂപയ്ക്ക്. അതെ. അപ്പം ഇതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളത്? ഇത് അത്യാവശ്യം നല്ല എല്ലാ സ്റ്റുഡിയോക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ക്യാമറ, നല്ല ഔട്ട് ക്യാമറ. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് പറഞ്ഞ പോലെ
ഇതിലും റേറ്റ് കുറവ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പോഴേ പറയണം, നിങ്ങൾക്ക് ഈ നാട്ടില് കേരളത്തിൽ ഒരിടത്തൊന്നും എങ്ങനെയൊരു സംഭവം. പിന്നെ 7,000 സൂം ലെൻസ് അടക്കം 20,500 വരാം. 20,500 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഔട്ടുള്ള ക്യാമറ. 20,500 ലെൻസ് അടക്കം തരാം. 17,300 ലെൻസ് അടക്കം എവിടെയെങ്കിലും കിട്ടുമോ? ഒരിടത്തും കിട്ടൂല. അപ്പോൾ ഇനിയും ഇതല്ലാതെ വേറെ ഏതാ ഉള്ളത്? ആ, ഇനി നമുക്ക് ക്യാനോണിലോട്ട്. നമ്മൾ ക്യാനോണാണ് കൂടുതലും ഇപ്പം ചെയ്യുന്നത്. എല്ലാവർക്കും ആ മോഡലാണ് താല്പര്യം. നമുക്ക് ക്യാനോണാണ് കൂടുതൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഉണ്ടായിരുന്നത് നിക്കോണിലാണ്. ഇനി ക്യാനോണിൻ്റെ ക്യാനോണിൻ്റെ ബേസ് തുടങ്ങുന്നത് എത്ര? 10 രൂപ അല്ല, 8 രൂപയ്ക്ക് തരാം. 8,000 രൂപയ്ക്ക്. അതെ, ഈ ഒരു ക്യാമറ ഇതിൻ്റെ ബോഡി മാത്രം. ബോഡി മാത്രം 1300 ബോഡി മാത്രം. ഡിസ്പ്ലേക്ക് ഷെയ്ഡ് ഉണ്ട്. ഡിസ്പ്ലേക്ക് ചെറിയ ഷെയ്ഡ് ഉണ്ട്. അതുകൊണ്ട് ഇതിന് 8,000 രൂപ മാത്രം വാങ്ങണം. അപ്പം ഇതിന്റെ കൂടെ ലെൻസ് നമുക്ക് ഈ പറഞ്ഞ കണക്ക് 1,500 മുതൽ സ്റ്റാർട്ടിങ് ലെൻസ്. അപ്പോൾ ഇതിന് 10,000 രൂപ ആവുന്നില്ല ഒരു ക്യാമറ ലെൻസ് അടക്കം. ഓക്കെ, പിന്നെ വേറെ ഏതാ ഉള്ളത്? ഇപ്പം നമ്മളെല്ലാം ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല ഫ്രഷ് കണ്ടീഷൻ ക്യാമറ നമ്മൾ കൂടുതലേക്ക് ഇപ്പം ഈ പ്രാവശ്യം വന്നിരിക്കുന്നില്ല. കൊണ്ടാകത്ത് എന്ന് വെച്ചാൽ ഒരു മൈനോട്ട് കംപ്ലൈൻറ്റും എല്ലാം 10,000 ഷട്ടർ കൗണ്ട് മാത്രം വരുന്ന ക്യാമറ. 200D Mark II സെയിം ഫിസിയേഷൻ വരുന്ന ക്യാമറ. 4 മാസം പഴക്കമുള്ള നല്ല ഫ്രഷ് കണ്ടീഷൻ, എത്ര പുത്തൻ കണ്ടീഷൻ ഇരിക്കുന്നത്. ഫുൾ ബോക്സ് അടക്കം 38 രൂപയ്ക്കാണ്. 38 രൂപയ്ക്ക് ഈ 2500 ഇതിന്റെ ഫുൾ ബോക്സ്. ഇത് അതിന്റെ വാറന്റി കാർഡ് ഒക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടോ? കംപ്ലീറ്റ് കിറ്റ് അടക്കം. എല്ലാം കംപ്ലീറ്റ് കിറ്റ് അടക്കം 38 രൂപ. 38 രൂപയ്ക്ക്. അപ്പോൾ വേറെ ഏതാ ഉള്ളത് ഇതല്ലാതെ? 200 അല്ലേ? ഇത് 2000D. ഇതും ഗൾഫ് മോഡൽ. 2000D. ഇതൊക്കെ നമുക്ക് ഫുൾ ബോക്സ് പീസ് 23-22 ആ റേഞ്ചിലെത്തും. 23 ഇതിന്റെ കിറ്റ് ലെൻസ് അടക്കം. കിറ്റ് ലെൻസ് എന്ന് വെച്ചാൽ അത്ര നല്ല ക്ലീൻ കണ്ടീഷൻ ആണ് നമ്മൾ ഈ റേറ്റ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 18-20 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഉണ്ട്. ആ പീസുകൾ ഇരിക്കുന്നുണ്ട്. അതൊന്ന് അതിലൊരെണ്ണം കാണിക്കാം നമുക്ക്. 2000 ഇത് തന്നെ. ബോക്സും കാര്യങ്ങളൊന്നും ഇല്ല. 20 രൂപ. 20,000 രൂപ. ഓക്കെ, ഇതുണ്ടോ? ഇത് 20 രൂപ. ഈ ഒരു 2000. വേറെ ഏതാ ഉള്ളത്? വേറെ നമുക്ക് മിക്ക ആൾക്കാരും വില കുറഞ്ഞ ക്യാമറകൾ നമ്മൾ ഇരിക്കുന്നുണ്ട്. 600D ഇരിക്കുന്നുണ്ട്. സ്ക്രീൻ തിരിക്കാൻ ടൈപ്പ് ഇരിക്കുന്നുണ്ട്. 15 രൂപ. 14,500. 14,500 രൂപയ്ക്ക് സ്ക്രീൻ തിരിക്കാൻ. 600D ഇത് തുടക്കം 16 രൂപയാണ് മിക്ക കടകളിലും. അതെ, അതായത് 16 എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തീർന്ന സാധനമായിരിക്കും. പക്ഷെ ഇത് നല്ല ഫ്രഷ് കണ്ടീഷൻ. ഫ്രഷ് കണ്ടീഷനുള്ളത് 14,500 നമുക്ക് വരാം. ഓക്കെ, വേറെ ഏതാ ഉള്ളത്? പിന്നെ 4000 നല്ല ഫ്രഷ് കണ്ടീഷൻ ഇമ്പോർട്ടഡ് പീസ്. എന്ന് വെച്ചാൽ നമ്മൾ അത്ര ഗ്യാരണ്ടി കൊടുക്കാന്ന് വെച്ചാൽ ഒത്തിരി സ്ക്രാച്ച് പോലും ഇനി അത് കാണിക്കുകയില്ല. 16-17 ആ റേറ്റിലൊക്കെ ചെയ്യും. ഇതുണ്ട്. ഇപ്പം നമുക്ക് നമ്മളൊക്കെ പെട്ടെന്ന് നോക്കുമ്പോഴത്തേനും മിക്കതിന് താഴത്തെ ഈ സീരിയൽ നമ്പർ എല്ലാം ഇങ്ങനെ പൊളിഞ്ഞു പോട്ടോ, മാഞ്ഞൊക്കെ പോകും. ഇത് അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലും ഇതൊക്കെ നോക്കുന്നുണ്ട്. നമുക്ക് കമ്പയർ ചെയ്ത് വേണം. ഇതാവും 15 രൂപയേ ഉള്ളൂ. ഓക്കെ, ഇത് 17 രൂപ. രണ്ടും ഒരു വ്യത്യാസമില്ല. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ സ്ക്രാച്ച് 14-15 രൂപയ്ക്ക് ഈ പീസും തരാം. ഓക്കെ, വേറെ ഏതാ ഉള്ളത് നമുക്ക്? പിന്നെ 1500 ഉണ്ട്. 1500 നമുക്ക് 20 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 20,000 രൂപ ആ റേഞ്ച് കിട്ടും. പിന്നെ 1300 ഉണ്ടോ? 15-17 ആ റേറ്റ്. അതെ അതെ, 15 രൂപ സ്റ്റാർട്ട്. ഇതൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലേക്ക് സാധനം. സ്ക്രാച്ച് പോലും നിങ്ങൾ ക്യാമറ വാങ്ങാൻ വരുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു വാങ്ങിക്കാൻ പറ്റും. അതെ, ഇതിന്റെ എല്ലാം നമ്മൾ വെരിഫൈ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഇതല്ലേ, ഇത് ഈ പറഞ്ഞ പോലെ നല്ല ക്ലീൻ കണ്ടീഷൻ ഉണ്ടോ? ഒരു ചെറിയ വ്യത്യാസം പോലും തന്നെ കാണിക്കാനല്ല. ഒരു മാർക്ക് പോലും മാഞ്ഞിട്ടില്ല. പിന്നെ 3000D, 4000D, 1500 ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ പീസ് നമുക്ക് ഇഷ്ടമുള്ള നോക്കി. അത് എങ്ങനെയാ റേറ്റ്? 1500 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1500 നമുക്ക് 20 രൂപ 23 രൂപ ക്ലീൻ കണ്ടീഷൻ. വാറന്റി എല്ലാം നമുക്ക് വാറന്റി പീസുകൾ ഇൻവെന്റ് വാറന്റി ഇരിക്കുന്ന പീസുകളുണ്ട്. 1300 അതുപോലെ തന്നെ 1500 ഉണ്ട്, 1300 ഉണ്ട്, 3000 ഉണ്ട്, 4000 ഉണ്ട്. എല്ലാം എല്ലാ പീസുകളും നമുക്ക് വിലയില് നമുക്ക് ഉണ്ട് കേട്ടോ. വേറെ നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് ടച്ചും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലിലേക്ക് പോകാം. 700D ഇത് നമുക്ക് 20-23 രൂപ റേറ്റ് വരുന്നത്. 20,000 രൂപ മുതൽ 23 രൂപ ടച്ച് ഉള്ള ക്യാമറ. ടച്ച് ഉള്ള 700D അവൈലബിൾ ആട്ടോ. വേറെ ഇത് ഈ ബാറ്ററി ഗ്രിപ്പ് അടക്കം 20 രൂപയ്ക്ക് വരും. ബാറ്ററി ഗ്രിപ്പ് അടക്കം ഇവിടെ നമുക്ക് 700D ഉണ്ടോ? ഇത് ഈ ബാറ്ററി ഗ്രിപ്പ് അടക്കം നമുക്ക് 20 രൂപയ്ക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും. കാരണം ബാറ്ററി ഗ്രിപ്പിന് തന്നെ നമുക്ക് 5 രൂപ കൊടുക്കേണ്ടി വരില്ലേ. അതെ, ബാറ്ററി ഗ്രിപ്പിന് മാത്രം നമുക്ക് 5,000 രൂപ മുടക്കണം. അത് എന്തിനും സ്പെൻഡ് ചെയ്യണം. ടച്ച്, വൈഫൈ, എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളും എസ് ടി എം ലെൻസ് അടക്കം നമുക്ക് 27-30 രൂപ റേറ്റ് വരും. 27,000 രൂപ മുതൽ 30,000 വരെ നല്ല നീറ്റ് കണ്ടീഷൻ, ഫ്രഷ് കണ്ടീഷൻ. അത് നിങ്ങൾ ഈ കേരളത്തിൽ അന്വേഷിച്ച വില കിട്ടൂല കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിയാൽ നമ്മുടെ അത്ര റേറ്റിന് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ 200D നമുക്ക് 30 രൂപ 32 രൂപ നമ്മളിപ്പോ സെയിൽ ചെയ്യുന്നുണ്ട്. നല്ല ക്ലീൻ പീസ് സാധനങ്ങൾ നമ്മളെല്ലാം. ഇതിന്റെ ഒരു ഫ്രഷ് സാധനങ്ങളുണ്ടല്ലോ.
ശരിക്കും നമ്മുടെ കസ്റ്റമർ റിവ്യൂ നോക്കിയാൽ മതി അല്ലേ? നമ്മുടെ കസ്റ്റമർ റിവ്യൂ നമ്മുടെ അതല്ലാതെ നമ്മുടെ അകത്ത് വരുന്നുണ്ട്, ഇഷ്ടം പോലെ കസ്റ്റമർ റിവ്യൂ വരുന്നുണ്ട്. കമന്റ് നോക്കിയാൽ മതി, അറിയാൻ പറ്റും. വന്ന ആൾക്കാരുടെ വരാത്ത ആൾക്കാരുടെ കമന്റ് നോക്കിയിട്ട് കാര്യമില്ല, വന്നവരുടെ കമന്റ് നോക്കണം. നമുക്ക് 700 തന്നെ ഒരു 8-10 പീസ് ഇപ്പൊ ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് 250 ഇരിക്കുന്നുണ്ട്. അതുപോലെ എല്ലാം ബോക്സ് പീസ് 750 ബോക്സ് പീസ് ഇരിക്കുന്നുണ്ട്. 100 ഇതാകുമ്പം ലേഡീസ് ക്യാമറയാണ്, തീരെ വെയിറ്റ്ലെസ് ആണ്. നമുക്ക് 21 രൂപയ്ക്ക് പുത്ത മീസ് ആണ്. നമ്മൾ 21 രൂപ പറയാം, നല്ല ക്ലീൻ കണ്ടീഷൻ ആയിരിക്കുന്നത്. ഇതിന്റെ ഫ്രഷ്നെസ് അടിപൊളിയാണ്. അതായത് ഒരു ചെറിയ ഈ സൈസിൽ തന്നെ നമുക്ക് ടച്ചും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതിന്. ഓക്കെ, ഇതിനകത്ത് ഈ പറഞ്ഞല്ലോ നമുക്ക് മൈക്ക് കുത്താം, മൈക്ക് കുത്താൻ പറ്റും. ഓഡിയോ ഔട്ട് ഉണ്ട്, ഈ പറഞ്ഞ ഡിജിറ്റൽ ഔട്ട് ഉണ്ട്, കൂടെ HDMI എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇപ്പൊ ലൈവ് ഒക്കെ പോകാനാണെങ്കിൽ ഇതുപോലത്തെ ഉപയോഗിക്കാം. ഇത് നമുക്ക് വളരെ വെയിറ്റ്ലെസ് ആ. ഓക്കെ, ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. പിന്നെ 760 ഇരിക്കുന്നുണ്ട്. അതെങ്ങനെ റേറ്റ് വരുന്നത്? അത് നമുക്ക് 32-33 രൂപ ചെയ്ത്. ബോഡി മാത്രം നല്ല റേറ്റ് ഉണ്ട്. ഞാൻ പറയാം, ഔട്ട് നോക്കിയാൽ നമുക്കറിയാം അത്യാവശ്യം നല്ല 770 സെയിം മോഡലേ ഇത്. അപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് ഇത് കൂടാതെ നമുക്ക് ലെൻസുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ക്യാമറകൾ ഇത് ഇപ്പൊ ഞങ്ങൾ ഈ കാണിച്ചതന്നെയല്ല, ഇതിന്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ക്യാമറ തന്നെ 10-20 കളക്ഷൻ നമ്മുടെ കയ്യിൽ എടുക്കാനുണ്ട്. അത്രയ്ക്ക് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ക്യാനോണിന്റെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ക്യാമറ. അപ്പൊ ഫ്രഷ് നിങ്ങൾ 90,000 രൂപ അടുത്ത് വിലയുള്ള ഇതിന് 4 മാസം പഴയ നമ്മൾ 47 രൂപയ്ക്ക്. ഷട്ടർ അക്കൗണ്ട് നമ്മൾ നോക്കുന്നത് 1200 ഫോട്ടോസ് ആ പടം അതിനകത്ത് എടുത്തിട്ടുണ്ട്. 1200 പകുതി താഴെ വിലയെ നമ്മൾ ചെയ്യുന്നുള്ളൂ. അത് 4 മാസം പഴയ 1200 ഫോട്ടോസ് ആ പടം അതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ സ്ക്രാച്ചോ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ കാണിക്കാനുണ്ടോ? ഒരു സംഗതി കാണിക്കാനില്ല. അപ്പോ വേറെ ഏതാ ഉള്ളത്? ഇതിന്റെ ഇതെല്ലാം ഇല്ല, ബാക്കി എല്ലാ പേപ്പറുകളും എല്ലാ എല്ലാ സാധനങ്ങളും. പിന്നെ നമുക്ക് 1.5, 1.3, 600 ഇരിക്കുന്നുണ്ട്. 600 ഇതാണ് നമ്മൾ പറഞ്ഞ 14-15 രൂപയ്ക്ക് എടുക്കുന്നത്. ചെറിയ മാർക്ക് ചെറുതായിട്ട് മാഞ്ഞു പോയ സാധനം. ഡിസ്പ്ലേ ഷെയ്ഡ് ഇല്ല. ഡിസ്പ്ലേ ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ 10 രൂപ ആ റേറ്റിംഗ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് കാണിച്ചിട്ടുണ്ട്. സോണിയുടെ മിറർലെസ് ഇരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് സോണി നമ്മൾ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. A6000 ബോഡി തന്നെ നമുക്ക് 20 രൂപയ്ക്ക്. 20,000 രൂപയ്ക്ക് ഇതിന്റെ ലെൻസ് എന്തോലെ വരും? ലെൻസ് സോണിയുടെ നമ്മൾ കൊടുക്കുന്ന അഡാപ്റ്റർ ഇട്ടാണ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബോഡി തന്നെ ഇപ്പം കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, ആ അഡാപ്റ്റർ ഏത് ലെൻസ് ഉപയോഗിക്കാം? അപ്പോൾ ഇതിന് ഇത് നമുക്ക് ബോഡി ഇത് തന്നെ 20 രൂപയ്ക്ക്. 20,000 രൂപയ്ക്ക് കേട്ടോ. ഓക്കെ, ഇത് ഏതാ? ഇത് സോണിയുടെ തന്നെ α6000 തന്നെ അത്യാവശ്യം നല്ല പുത്തൻ കണ്ടീഷന്. ഇത് 28-36 റേറ്റ് വരും, ഫുൾ ബോക്സ് പീസ്. ഓക്കെ, 28-30 രൂപ റേറ്റിൽ നമുക്ക് ഫുൾ ബോക്സ് പീസ് ഇരിപ്പുണ്ട്. ഇതിന് വാറണ്ടി ഉണ്ടോ? വാറണ്ടി ഉണ്ട്. എത്ര നാളുണ്ടാവും വാറണ്ടി? നമ്മൾ 5 മാസം വരെ വാറണ്ടി ഉണ്ട്. 5 മാസം വരെ. ഓക്കെ ഓക്കെ. പിന്നെ നമുക്കിപ്പോൾ ഓഫർ ഇട്ട് 7M2 ഇതിപ്പോൾ അത്യാവശ്യം നല്ല കണ്ടീഷൻ ആയിരിക്കുന്ന വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് 7M2 34 രൂപയ്ക്ക് വരാം. 34,000 രൂപയ്ക്ക് പ്രൊഫഷണൽ ക്യാമറ. ഇത് ഒരു പ്രൊഫഷണൽ ക്യാമറയാണ് ആൾക്കാർക്ക് ശരിക്കും നമ്മുടെ ഇത് ഈ ഇത് ഒരുപാട് ആൾക്കാർ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. ഇതിപ്പോ നല്ല റേറ്റുള്ള ക്യാമറ നമ്മൾ 32,000 രൂപയ്ക്ക് 7M2. ഓക്കെ, ഇതിന് മാർക്കറ്റിൽ എന്തുവരെയുണ്ട്? ഇതിപ്പോ 1 രൂപ അടുത്ത് വില ഉള്ളു. അടുത്ത് വിലയുണ്ട് അല്ലേ. അതിന് നമുക്ക് ഇപ്പൊ ആകെപ്പാടെ വരുന്ന 3-1 പൈസയേ ഉള്ളൂ. അതെ. ഓക്കെ, വേറെ ഏതാ ഉള്ളത്? പിന്നെ M50 ഇരിക്കുന്നുണ്ട്, 4K കാര്യങ്ങളെല്ലാം വരുന്നത്. ഞാനുണ്ട് M50 ബ്ലോഗേഴ്സിന്റെ കില്ലർ ക്യാമറ എന്ന് തന്നെ പറയാം. കാരണം വെച്ചാല് ബ്ലോഗേഴ്സ് ഇതൊക്കെ ഇതാണ് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഒരിടക്ക് G7X ആയിരുന്നു, പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഇറങ്ങിയപ്പോ G7X ഒക്കെ സെയിൽ വന്നു, നല്ല മാതിരി സെക്കൻഡ് സെയിലേക്ക് വന്നു. അപ്പൊ M50 എന്ത് റേറ്റ് വരും? 35 രൂപ. നല്ല ക്ലീൻ പീസ്. 5 രൂപയ്ക്ക് ക്ലീൻ പീസ്, എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂടി 35 രൂപയ്ക്ക്. പിന്നെ ഫുൾ ഫൈ 5 മാർ 3 തന്നെ നമ്മൾ 35-40 രൂപ വരെ റേറ്റ് 5 മാർ 3 ഇരിക്കുന്നുണ്ട്. നല്ല ക്ലീൻ പീസ്, സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ഫ്രഷ് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത്. ഫുൾ ഫ്രെയിം ക്യാമറകൾ അന്വേഷിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്തരം നമുക്ക് ഇവിടെ തന്നെ, നല്ല ക്ലീൻ പീസ്. സ്ക്രാച്ച് പോലും നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നില്ല. ഷട്ടർ ഒക്കെ നല്ല, എത്ര ഷട്ടർ ഉണ്ടാവും? ഇത് നമുക്കൊരു 86 ഇഞ്ച് ഒക്കെ വരുത്തുള്ളൂ. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ പോലെ മിക്കടത്ത് 2 ലക്ഷം വരെ ഈ 5 മാർ 3 ഷട്ടർ നോക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ലൊരു അടിക്കുന്ന ക്യാമറ. അല്ല അതിന്റെ അല്ല, മിക്കടത്ത് 2 ലക്ഷം ഒക്കെയാണ് നിസ്സാരമാണെന്ന് പറഞ്ഞിരിക്കും. നമ്മുടെ 80,000 രൂപ ആവാത്ത ക്യാമറകൾ ഇരിപ്പുണ്ട്. പിന്നെ 60D ഫുൾ ബോക്സ് ഇരിക്കുന്നുണ്ട്, അത്യാവശ്യം നല്ല കണ്ടീഷൻ ഇരിക്കുന്നുണ്ട്. 28,500 81-35 സൂം ലെൻസ് അടക്കം തരാം. കിറ്റ് ലെൻസ് ഇട്ടാണെങ്കിൽ നമുക്ക് 22 രൂപയ്ക്ക്. 22 രൂപയ്ക്ക് കിറ്റ് ലെൻസ് അടക്കം. അതായത് 60D. അത് നല്ല ഒരു ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല, നല്ല ക്ലീൻ കണ്ടീഷൻ. 18-135 ലെൻസ് ആണ്. ഈ ലെൻസ് അടക്കം എത്ര കൊടുക്കുന്നത്? 28 രൂപ. 28 രൂപയ്ക്ക് ഇത് വേണ്ടെങ്കിൽ നമ്മൾ കിറ്റ് ലെൻസ് അടക്കാണെങ്കിൽ 22 രൂപയ്ക്ക്. 22 രൂപയ്ക്ക് നെറ്റ് വ്യത്യാസം. ഓക്കെ, അടുത്ത ഏതാ? പിന്നെ 80D, 90D ആ മോഡൽസ് എല്ലാം ഇരിക്കുന്നുണ്ട്. ഓക്കെ, വേറെ ഇനി ബോക്സ് പീസുകൾ കുറേ ഉണ്ട് അല്ലേ? ആ
ഇതൊക്കെ നമ്മള് 23 രൂപയാണ് ഇട്ട് വാറന്റി നിൽക്കുന്നത്. 4 മാസം 5 മാസം പഴക്കമായിട്ട് 1.5 കൊല്ലം വാറന്റി റിമൈനിങ് നിൽക്കുന്നതാണ്. ഇപ്പൊ ഫ്രഷ് ആക്കി നോക്കി ഫ്രഷിന് ഇപ്പൊ 42 രൂപ ആ റേറ്റ് ഒക്കെ ഉള്ള നമ്മൾ 23 രൂപ ആ റേറ്റിനൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് ഫ്രഷ് പീസ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നമുക്ക് എല്ലാം സെയിം മോഡൽസ് തന്നെ കുറെ പീസ് കളിക്കുന്നുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിവിടെ കാണിച്ചത് ഓരോ ക്യാമറകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് എടുത്ത് കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇതിന്റെ തന്നെ 2, 3, 4, 5 എണ്ണം നമുക്ക് മാറി മാറി ഓരോ തന്നെ ക്വാളിറ്റി കാണിക്കാനായിട്ട് അതിന് നമുക്ക് എല്ലാത്തിന്റെ ഓരോന്ന് കാണിച്ചു തന്നെ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഒക്കെ നമുക്ക് 5 പീസും 10 പീസും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തതെന്നാ ഉള്ളത്, ഇപ്പൊ ഇത് കഴിഞ്ഞു ഇനി ലെൻസ് ലെൻസ് ആണോ ലെൻസിന്റെ ഒരു വിനോദമായ കളക്ഷൻ നമുക്കിപ്പോ ലെൻസിന് നിക്കോണ്ട് ഓഫർ എടുക്ക 70 സൂം ലെൻസ് 2500 അത്യാവശ്യം നല്ല ഇത് 2 രൂപയ്ക്ക് ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാണ്, നമ്മുടെ ചാനൽ 100K അടിച്ചതിന് ആൾക്കാർ ചോദിച്ചു ഗീവ് ഒന്നും ഇല്ലെന്ന്. ഒരു ഗീവ് വരുന്നു കേട്ടോ, അതിന്റെ അപ്ഡേഷൻ അറിയാനായിട്ട് പുറകെയുള്ള വീഡിയോകൾ കണ്ടാൽ മതി. അതിൽ നമ്മൾ പറയുന്നതായിരിക്കും എന്താണെന്നുള്ളത് സസ്പെൻസ് ആയിക്കോട്ടെ. ചിലപ്പോ ക്യാമറ ആവാം, ചിലപ്പോ ലെൻസ് ആവാം, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗമുള്ള പ്രോഡക്റ്റ് ആയിരിക്കും, നിങ്ങളുടെ വ്യൂ അനുസരിച്ച് ഷെയർ അനുസരിച്ചിട്ടും ഈ പറയുന്ന പോലെ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ 100K സെലിബ്രേഷൻ ആഘോഷിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ബാക്കി എന്തൊക്കെയാണ് ഉള്ളത്? അത് തന്നെ നമുക്ക് പല റേറ്റിന് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മള് ബേസ് മോഡൽ കൊടുക്കായിട്ട് തന്നെ നിക്കോണ്ട ലെൻസ് ആ വരുന്ന ടാമറോൺ കമ്പനി വരുന്നതാണ്. 18-200 വൈഡ് ആംഗിൾ ലെൻസ് 3500 നിക്കോണിനുള്ള ഒരു ഇപ്പൊ നിക്കോൺ കമ്പനിയുടെ അല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലെൻസാണ് ടാമറോൺ. ടാമറോൺ ലെൻസ് നമ്മൾ ഒന്ന് കണ്ണും പൂട്ടി വാങ്ങി ഉപയോഗിക്കാം. അപ്പൊ ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? 3500 രൂപ. ഇതിലൊന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ലെൻസ് ഒക്കെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഈ ലെൻസ് ഒന്ന് ഇപ്പൊ എന്തെങ്കിലും ഒക്കെ തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ആ ക്ലീൻ ചെയ്യാനുള്ള പൈസയുടെ കുറച്ചിലാണ് കൊടുക്കുന്നത്. അതെ അതെ. വേറെ ഏതാ ഇനിയുള്ള? പിന്നെ നമുക്ക് നോർമലി വരുന്ന ഓരോന്ന് കാണിച്ചുണ്ട്. ഈ ഓരോന്നിന്റെയും ബ്ലോക്ക് ലെൻസ് ഇരിപ്പുണ്ട്, ഇഷ്ടം പോലെ ബ്ലോക്ക് ലെൻസ് ഇരിപ്പുണ്ട്. 50 mm ഇത് 4 രൂപ 6 രൂപ റേറ്റ് ഒക്കെ വരുന്നതാണ്. എസ്റ്റിഎംഎ നോൺ എസ്റ്റിഎംഎ ടൈപ്പ് ഇത് എല്ലാം വരുന്നുണ്ട്. ഇത് കൂടാതെ 85 ഉണ്ടല്ലേ, 85 ഒരു നല്ല ഫ്രഷ് കണ്ടീഷൻ 85 ഉണ്ട്, 50 ഉണ്ട്, 1.4 ഉണ്ട്, ഇതുണ്ടല്ലേ നല്ല പുത്തി കണ്ടീഷൻ ഒക്കെ 50 mm കിട്ടാൻ പാടാ. നമ്മുടെ ഈ ഫ്രഷ് കണ്ടീഷൻ 14 രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇത് ഈ റേറ്റിൽ കേരളത്തിൽ നിന്ന് എവിടുന്നെങ്കിലും നിങ്ങൾ നമ്മുടെ കണ്ടീഷൻ ബേസ് നോക്കണം. നല്ല ഫ്രഷ് കണ്ടീഷൻ അത്ര പുത്തൻ കണ്ടീഷൻ വാങ്ങിച്ചാൽ നമ്മൾ ഇത് 85 mm ഉണ്ട്, നല്ല ക്ലീൻ കണ്ടീഷൻ ഫ്രഷ് കണ്ടീഷൻ 1650 രൂപ. ഓക്കെ, അപ്പം ഇനി വേറെ എന്തൊക്കെയാണ് ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ഇത് കാണിക്കുന്നില്ല. അല്ല, ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ പോയാൽ ഇതിന് സമയം ഉണ്ടാവും. അതെ, പിന്നെ 17-300 ഉണ്ട്, നമുക്ക് 7-8 രൂപ റേറ്റ് വരും. നല്ല ക്ലീൻ കണ്ടീഷൻ ലെൻസ്, ക്ലീൻ കണ്ടീഷൻ ഉള്ള 17-300 ഇതിന് എന്ത് റേറ്റ് വരുന്നത്? പുതിയ 21 രൂപ നമ്മൾ 7-8 രൂപ റേറ്റ്, 7000 രൂപ മുതൽ നമുക്ക് ഈ സാധനം സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ 55-50 6 രൂപ 5500 ആ റേറ്റിനൊക്കെ ചെയ്യുന്നത്. അപ്പോ 6 രൂപ മുതൽ 55-200 നമുക്ക് അവൈലബിൾ ആട്ടോ. വേറെ ഏതാ ഉള്ളത്? പിന്നെ 18-140 ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ലെൻസ്. ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഫ്യൂജി ഫിലിമിന്റെ ലെൻസുകൾ, അതും വളരെ നിസ്സാരമായിട്ട് വരുന്നുണ്ട്. അതും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാനോണും നിക്കോണും. പക്ഷെ നമ്മളത് ചെയ്യാത്ത കാര്യം വെച്ചാൽ അതിന് അത് കുറച്ച് ഓർഡറുകളേ വരുന്നുള്ളൂ, അത് വരുമ്പോൾ തന്നെ അത് പോവുകയും ചെയ്യും. നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യില്ല കേട്ടോ അതൊരു കാരണം. പിന്നെ 18-200 തന്നെ കൊടുക്കുന്നുണ്ട്, 5 രൂപ നല്ല ക്ലീൻ കണ്ടീഷൻ എല്ലാം നല്ല പുത്തൻ കണ്ടീഷൻ. 5000 രൂപയ്ക്ക് ഈ പറഞ്ഞ 55-200 കേട്ടോ ഇത്. അപ്പം പിന്നെ വേറെ പിന്നെ സോണിയുടെ സൂം ലെൻസ് ഇരിക്കുന്നുണ്ട്, ഈ എമൗണ്ട് വരുന്നുണ്ട്. സോണിയുടെ ലെൻസുകൾ ചോദിച്ചു ഒരുപാട് കമന്റുകൾ നമ്മുടെ ഉണ്ടായിരുന്നു. അപ്പം ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? 7-8 രൂപ നല്ല ക്ലീൻ കണ്ടീഷൻ. 7-8 രൂപയ്ക്ക് മുതൽ നമുക്കിവിടെ 55-210 ആണ് കേട്ടോ ഇത് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ 17-300 ലെൻസ് ഇരിക്കുന്നു, ഡി എസ് ലെൻസ് ഇരിക്കുന്നു. ഇത് തന്നെ നമുക്കൊരു 8-10 പീസ് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഓഫർ ഇട്ടൊരു 7500 നല്ല ക്ലീൻ ലെൻസ്. 7500 മുതൽ നമുക്ക് ഇൻബിൽഡ് മോട്ടർ വരുന്ന ലെൻസ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമുക്ക് വേറെ ഒരിടത്ത് വാങ്ങിയിട്ടുള്ളത് ഇത് ക്ലോസ് ആയിട്ട് കണ്ടോ കേട്ടോ.
നല്ല കിടുക്കാച്ച് പീസ്. നിക്കോണ്ട് തന്നെ 35mm ഉണ്ട്, 50mm രണ്ടും ഒരു ഓരോ പീസ്. 35mm ബ്ലോക്ക് ചോദിച്ചു ഒരു എന്തോ ഇത്ര കമന്റ് ഉണ്ടായിരുന്നു. ശരിക്കും 35mm വിത്ത് ബോക്സ് ഇരിക്കുന്നത് നമുക്ക് 800 തരാം വിത്ത് ബോക്സ്. അല്ല ശരിക്കും പറയുന്നത് കിട്ടാനില്ല. ഓർക്കുന്നുണ്ടോ ഒരു നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു ടീം തിരക്കി വന്നത്, നമ്മളിവിടെ നിൽക്കുമ്പോഴാണ് ആള് തിരക്കി വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോയത്. ഒരു പീസ് ഉണ്ടായുള്ളത് ആള് കൊണ്ടുപോയി. അപ്പൊ ഇത് പറഞ്ഞു ഇത് 50mm അതുപോലെ തന്നെ 8 രൂപ നല്ല ക്ലീൻ പീസ് ലെൻസ്. ഇതപ്പൊ നമുക്ക് എത്ര പീസ് ഇരിപ്പുണ്ടോ? ഒരുപാട് രണ്ട് പീസ് ഇരിക്കുന്നു, രണ്ട് പീസ് ഇരിപ്പുണ്ട്. അപ്പൊ ഇതിന് നമുക്ക് വിളിക്കാട്ടോ, വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ വരണമെന്ന് നിർബന്ധമില്ല. അതെ, നമ്മൾ കൊറിയർ സർവീസ്, കൊറിയർ സർവീസ് ഉണ്ട്. എത്ര ദിവസം കൂടെ കിട്ടുമായിരിക്കും? നമുക്ക് 2 ദിവസം മാക്സിമം. ഇതിപ്പോ 2 ദിവസം മാക്സിമം എടുക്കുള്ളൂ, കൂടി പോയാൽ ഒരു 3 ദിവസം. അതിനപ്പുറം ഇത് നിങ്ങൾക്ക് അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ സാധനം കയ്യിൽ കിട്ടും. ഇനിയിപ്പം നമുക്ക് ലെൻസുകൾ ഒരുപാടുണ്ട് കേട്ടോ, നമ്മൾ ഓരോന്നേ കാണിച്ചിട്ടുള്ളൂ. ഇതിന്റെ തന്നെ 5-10 പീസ് നമ്മുടെ കയ്യിൽ ഓരോന്ന് വരുമ്പോൾ 17-200 ഇതൊക്കെ ഈ ഒരു കണ്ടീഷനിൽ കിട്ടാൻ നല്ല പാടാ. അത്യാവശ്യം നല്ല പെയിന്റ് ഒക്കെ പോയ കണ്ടീഷനായി. ഇതൊക്കെ നല്ല ഫ്രഷ് കണ്ടീഷൻ, അടിയിലത്തെ ഇത് വെക്കുന്നോടത്താ പോലും ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാനില്ല. 2 പീസ് ഇരിക്കുന്നുണ്ട്, നമുക്ക് 25-27 ആ റേറ്റ് ചെയ്തുതരാം. ശരിക്കും ഇതൊക്കെ ഈ ടെലി ഷോർട്ട് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല വീഡിയോ എടുക്കാൻ, ഫോട്ടോ എടുക്കാൻ. അപ്പം ഇത് വാങ്ങാനായിട്ട് നിങ്ങൾ എങ്ങും പോകട്ടെ, നിങ്ങൾ നേരെ മണിമലയ്ക്ക് പോരും കേട്ടോ. ഇനി നമുക്കുള്ളത് ബാഗാണ് കേട്ടോ, 100 രൂപ മുതൽ ക്യാമറയുടെ ബാഗ്. ഇതുണ്ടോ, ഈ ഒരു ബാഗിന് നമുക്ക് 100 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. 100 രൂപ മുതൽ 100 രൂപ, 200 രൂപ, 300 രൂപ, 400 രൂപ, അങ്ങനെ അങ്ങോട്ട് ബാഗ് തുടങ്ങും കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന ബാഗ്. ഇതൊക്കെ ഇതുണ്ടല്ലേ, ക്യാമറയും തൂക്കിയിട്ട് നമ്മളിതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നോക്കി സിലിക്കാജിൽ ഫ്രീ ആട്ടോ, എൻ്റെ കാശൊന്നും കൊടുക്കണം, അത് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ, നമുക്ക് ബാഗിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട്, ഇങ്ങനെ വന്നുകൊണ്ട് മാറി വന്നുകൊണ്ടിരിക്കും. ക്യാമറകളുടെ കളക്ഷൻ അതിവിപുലമായിട്ടുള്ള ക്യാമറയുടെ കളക്ഷൻ ഇതൊക്കെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ. പുതിയ വീഡിയോ കാണാം, അതുവരെ എല്ലാവർക്കും ബൈ ബൈ.